എല്ലാവർക്കും നമസ്കാരം. ഏരിയ ഓഫ് കോഡ് ലെറ്ററിലെ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ പ്രോബ്ലംസുകളും ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ടെക്സ്റ്റിൽ പ്രധാനപ്പെട്ടിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന ആശയങ്ങളുള്ള പ്രോബ്ലംസുകളും മാത്രം പഠിക്കുക കേട്ടോ. മറ്റേ ഇതിൽ കഴിയുമെങ്കിൽ ചെയ്തോളൂ. കാരണം പരീക്ഷ 27-ാം തീയതി തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇനി 10-ാമത്തൊരു ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതുപോലെ ഈസിയാണ്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഏരിയ ഓഫ് കോഡ് ലെറ്ററിൻ്റെ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ ഫോർമുലകളും അതിൻ്റെ ഹോംവർക്ക് നമ്മൾ തന്നിട്ടുണ്ട്. നമ്മൾ 10-ാമത്തെ ചാപ്റ്റർ എടുക്കാൻ പോവാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് 10-ാമത്തെ ചാപ്റ്റർ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ 90 നമ്പേഴ്സ് എടുക്കുള്ളൂ. നോക്കാം, ഈ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റും എടുത്തിരിക്കണം. പേജ് നമ്പർ 198 എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള കോൺസെപ്റ്റ്, ഇതിൽ കൂടെ നമ്മൾ വരാൻ പോവാണ്. അതിൻ്റെ മുകൾ ഭാഗത്തുതന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ടാബുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ടാബുലേഷൻ ഉണ്ടോ, ടാബുലേഷൻ ടെക്സ്റ്റ് നിങ്ങൾക്ക് കൂടി എടുത്തോളൂ. ഇവിടെ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ദർ ആർ 40 ചിൽഡ്രൻ ഇൻ ക്ലാസ് 8 ഓഫ് ദ സ്കൂൾ ഇൻ എ ഹെൽത്ത് ക്ലബ് പ്രോഗ്രാം. ദർ ബ്ലഡ് ഗ്രൂപ്പ്സ് വേർ ഐഡൻറ്റിഫൈഡ് ആൻഡ് ലിസ്റ്റഡ് ആസ് ബിലോ. എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ എത്ര കുട്ടികളുണ്ടായിരുന്നു എന്ന് നമുക്ക് ആദ്യം ഒന്ന് എണ്ണി നോക്കാം അല്ലേ. എത്ര കുട്ടികളുണ്ടായിരുന്നു അത് നോക്കാം. എത്ര കുട്ടികളുണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6, 7. സ്റ്റാർട്ടിങ്ങിൽ മാത്രം പറഞ്ഞിട്ട് 40 സ്റ്റുഡൻസ് വന്നത്, 7, 7, 7, 14, 7, 21, 7, 28 അല്ലേ. 28 12. അപ്പോൾ 40 കുട്ടികളുടെ ബ്ലഡ് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ച ചെയ്ത കാര്യത്തിൻ്റെ ഒരു ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. അതിനെന്താ പറയുക, ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതെ, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വയ്ക്കണേ. ഹൗ മെനി ചിൽഡ്രൻ ഹാവ് ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ്? ഓ നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ഇങ്ങനെ എണ്ണും. നിങ്ങൾ എണ്ണുക ഓ നെഗറ്റീവ് കാണുന്നതൊക്കെ, ഇപ്പോൾ ഒ പോസിറ്റീവ്, എ പോസിറ്റീവ് എന്നൊക്കെ കൊണ്ട് കാണാം നിങ്ങൾക്ക്. നിങ്ങൾ ഓ നെഗറ്റീവ് കണ്ടിട്ട് അവിടെ എഴുതുക എത്ര പേർക്ക് ഓ നെഗറ്റീവ് ഉണ്ടെന്ന് നോക്കുക. ഇനി ഹൗ മെനി ഹാവ് ബി നെഗറ്റീവ്? ബി നെഗറ്റീവ് എത്ര പേർക്കുണ്ടെന്ന് നോക്കുക. ഹൗ മെനി ഹാവ് ഓ പോസിറ്റീവ്? ഓ പോസിറ്റീവ് എത്ര പേർക്കുണ്ടെന്ന് നോക്കുക. അതവിടെ എഴുതണം കേട്ടോ, ടെക്സ്റ്റിൽ എഴുതണം. വിച്ച് ബ്ലഡ് ടൈപ്പ് ഡു ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹാവ്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ എഴുതണം. 40 കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്? വിച്ച് ബ്ലഡ് ടൈപ്പ് ഡു ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ, കൂടുതൽ കുട്ടികൾക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതെന്ന് നമ്മൾ കാണണം. വിച്ച് ടൈപ്പ് ഡു ദ ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹാവ്? ഏതിനാണ് കുറവുള്ളതെന്ന് കാണണം. ക്ലിയർ? അപ്പോൾ ഇപ്പം ഇത് ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ നമ്മളെങ്ങനെ ഉത്തരം കണ്ടെത്തുക? നമ്മളെങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതണം അല്ലേ. കൗണ്ട് ചെയ്ത് എഴുതണം. അങ്ങനെ കൗണ്ട് ചെയ്ത് നമുക്ക് ഒരു അതെ താഴെ കൊടുത്തണുണ്ടോ. കൗണ്ട് ചെയ്തിട്ട് ഒരു ടേബിള് പോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ പേജ് നമ്പർ നോക്കണം. ആ ടേബിളിന് എന്താണ്, ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്പർ എന്നും കൊടുത്തിട്ടുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് നമ്പർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ പോസിറ്റീവ് ഉള്ള കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്രയാണ്, 8 കൊടുത്തിട്ടുണ്ട്. ബി പോസിറ്റീവ് എത്രയാണ്, 7. എ ബി പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, 5. ഓ പോസിറ്റീവ് 14. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എണ്ണിയതാണ്. പക്ഷെ നിങ്ങൾ എണ്ണിയാണ് നമ്മളെ നിങ്ങൾ എന്ത് ചെയ്തു, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എണ്ണി എഴുതിയതിനെ ഒരു ടേബിളാക്കി അറേഞ്ച് ചെയ്തു, ഒരു ടേബിൾ. ഈ എണ്ണം പറയുന്നുണ്ടല്ലോ, എണ്ണത്തിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് നമുക്ക് വിളിക്കുക. അതിനെ വിളിക്കുന്നതാണ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കുന്നതാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്, ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ആക്കുമ്പോഴുള്ള നമുക്കുള്ള ഗുണം, അതെ, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഡാറ്റേനെയും ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി ടേബിൾ ഏതൊരു ഡാറ്റേനെയും നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ക്ലാസ്സിലെ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക.
മാർക്ക് കിട്ടി. അപ്പോൾ ആ കിട്ടിയ മാർക്കുകളൊക്കെ നമുക്കിങ്ങനെ ഓരോ മാർക്കുകളും എത്ര പേർക്കുണ്ട് ഇങ്ങനെ എഴുതി എഴുതി തയ്യാറാക്കാൻ പറ്റും, ഫ്രീക്വൻസി ടേബിള്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ആ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ പെട്ടെന്ന് ആ ടേബിൾ നോക്കിയാൽ നമുക്ക് ഒരു എണ്ണം കിട്ടും. ഇപ്പോൾ നേരത്തെ ഇവിടെ ഈ 40 എണ്ണം പരന്ന് കിടക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ടേബിളാക്കിയപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഐഡിയയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തരുന്ന ലഭ്യമായിട്ടുള്ള ഡാറ്റയെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഒരു ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ വാക്സിൻ നടക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ നടക്കും, വാക്സിൻ കൊടുക്കുന്നുണ്ട് കൊറോണയ്ക്കുള്ള. അപ്പോൾ ഒരു കേന്ദ്രത്തിൽ വാക്സിൻ എടുത്തവർ ഇത്ര വയസ്സ് ഉള്ളവർ എത്ര പേരെടുത്തു അല്ലേ, 60 വയസ്സുള്ളവർ എത്ര പേരെടുത്തു, 61 വയസ്സുള്ളവർ എത്ര പേരെടുത്തു. അപ്പം അങ്ങനെ ഒരു ഡാറ്റ അവരുടെ കയ്യിലുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ പല പല കാര്യങ്ങളും പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഡാറ്റ നിങ്ങൾക്ക് തരും, തന്നിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് ഒരു ഫ്രീക്വൻസി ടേബിളിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ആദ്യം ഇത് നിങ്ങളൊന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇത് നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. നമ്മുടെ ഹെഡിങ് എന്താ കൊടുക്കേണ്ടത്? നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയാം. ഫ്രീക്വൻസി ടേബിൾ. അടുത്ത മറ്റൊരു പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റിൽ തന്നെയാണ്, പേജ് നമ്പർ 199 നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടെക്സ്റ്റിൽ തന്നെ കേട്ടോ. ദ സ്കോഴ്സ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗോട്ട് ഇൻ എ ടെസ്റ്റ് ആർ ലിസ്റ്റഡ് ബിലോ. അത് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കുറേ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് എ സ്കോർ ഗോട്ട് ബൈ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? How many children got 8 or more? How many got less than 8? How many children got 10? ഇപ്പോൾ ഇവിടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടണം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ടാലി മാർക്ക് ഉപയോഗിച്ച് ഇതിനൊരു ഫ്രീക്വൻസി ടേബിൾ രൂപത്തിലാക്കാം. എന്താണ് ടാലി മാർക്ക് എന്നുള്ളതാണ് നമ്മൾ അടിയിൽ പറയാൻ പോകുന്നത്. അതെ, അപ്പോൾ ഒരു ഫ്രീക്വൻസി ടേബിളിന് ഇപ്പോൾ സാധാരണ പറയുമ്പോൾ ഒരു 3 കോളായിട്ട് നമ്മളതിനെ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു കോൾ ചെയ്തിവിടെ കണ്ടോ, സ്കോർ ഉണ്ടോ, സ്കോർ, പിന്നെ ടാലി, പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഈ നമ്പർ ഓഫ് ചിൽഡ്രനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ മാർക്ക് എത്ര പ്രാവശ്യം എത്ര കുട്ടികൾക്കുണ്ട്, ഒരു കുട്ടിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി, 2 ഫ്രീക്വൻസിയാണ് എന്ത് പറയുന്നത്, 1 എന്ന് പറയുന്നത്. എന്തിനാണ് ടാലി മാർക്ക് ഇടുന്നത് എന്ന് ചോദിച്ചാൽ, ടാലി മാർക്ക് ഇടാനുള്ള ടെക്നിക്ക് ഇങ്ങനെയാണ്. നമ്മൾ ഓരോ മാർക്കുകൾ എണ്ണുമ്പോഴും ഇപ്പോൾ 2 എണ്ണി, ഇപ്പോൾ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ 1 ഇട്ടു, 1 ഇങ്ങനെ ഇട്ടു, അപ്പോൾ 1 തന്നെയുള്ളൂ അവിടെ. 3 എണ്ണി നോക്കിയപ്പോൾ 3. അപ്പോൾ നിങ്ങൾ എണ്ണുന്ന സൗകര്യത്തിന് ആ എണ്ണിയത് എണ്ണിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം. വെട്ടിക്കളയുമ്പോൾ പിന്നെ അത് ഉണ്ടാവുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. 3 എണ്ണിയപ്പോൾ ആദ്യം ഒരെണ്ണം കണ്ടു, പിന്നെ ഒരെണ്ണം കൂടി കണ്ടു. ഒരെണ്ണം പിടിക്കൽ ടെക്നിക്കാണത്. എന്നിട്ട് അപ്പുറത്ത് എന്തെന്ന് എഴുതിയത്, 2 എന്ന് എഴുതി. 4 നോക്കിയപ്പോൾ 4 ആദ്യം 1 കണ്ടു, പിന്നെ ഒരെണ്ണം കൂടി കണ്ടു, 3 കണ്ടു, 4 കണ്ടു. ഇങ്ങനെ തുടർച്ചയായിട്ടിട്ട് പോകുമ്പോൾ നമുക്കൊരു സുഖമില്ല. അപ്പോൾ നമ്മൾ 4 അങ്ങനെ, ഇപ്പോൾ 5-ാമത്തതായപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും, ഒരു ബണ്ടിലാക്കി, 5-ൻ്റെ ഒരു ബണ്ടിലാക്കി കണ്ടോ, 5-ൻ്റെ ഒരു ബണ്ടിലാക്കി. അപ്പോൾ 4 എത്ര കുട്ടികൾക്കുണ്ട്, 5 കുട്ടികൾക്കുണ്ട്. 5 എത്ര കുട്ടികൾക്കുണ്ട്, 5 4 കുട്ടികൾക്കുണ്ട്. 6 എത്ര കുട്ടികൾക്കുണ്ട്, 6 പേർക്കുണ്ട്. അപ്പോൾ 5 കഴിഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും അതുപോലെ വീണ്ടും 2 3 4 എത്തിയാലും വീണ്ടും ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ 5-ൻ്റെ 5-ൻ്റെ കെട്ടുകളാക്കി മാറ്റും. അപ്പോൾ എന്താ കാര്യം, നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അങ്ങനെ ഇടുന്നതിനാണ് നിങ്ങൾ എന്ത് പറയുന്നത്, ടാലി മാർക്ക് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ടാലി മാർക്ക്. അപ്പോൾ ഈ ടാലി മാർക്ക് നമുക്ക് ഫ്രീക്വൻസി ടേബിളിൽ ആവശ്യമുണ്ട്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. നോക്കിക്കോളൂ. വാട്ട് ഈസ് എ സ്കോർ ഗോട്ട് ബൈ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് 11 കുട്ടികൾക്ക് എന്താ, 7 മാർക്കാണ് കൂടുതൽ കുട്ടികൾ കിട്ടിയിട്ടുള്ളത്. ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് 8 ഓർ മോർ, 8 അതിനുള്ള കൂടുതൽ. 8 കൂടുതൽ എന്ന് പറഞ്ഞാൽ 8 വിടില്ല വരണേ. ഇപ്പോൾ 10, 14, 16 കുട്ടികൾക്ക് 8 കൂടുതലുണ്ട്. ഹൗ മെനി ഗോട്ട് ലെസ് ദാൻ 8, 8-നേക്കാൾ കുറവ്. അപ്പോൾ ഇവിടുന്ന് എടുത്താൽ പോരെ, 11, 17, 4, 21, 26, 23, 29 പേർക്ക് കണ്ടോ. ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് ടെൻ
ടെൻ എത്ര പേർ കിട്ടിയിട്ടുണ്ട്? രണ്ടുപേർ ഉണ്ടോ? അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഫ്രീക്വൻസി ടേബിളാണ്. അപ്പം ഡാറ്റ എങ്ങനെ തരും? നിങ്ങൾ അതിന് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്നോ എഴുതി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ സ്കോർ ചെയ്തുമ്പോൾ എന്ത് വേണം? ഈ സ്കോറിലുള്ള എല്ലാ മാർക്കുകളും വരണം. എന്നിട്ട് വേണം കൗണ്ട് ചെയ്ത് എഴുതാൻ. ഓരോന്ന് കൗണ്ട് ചെയ്യുമ്പോൾ അത് വെട്ടിപ്പോയാൽ നിങ്ങൾക്ക് എഴുതാൻ വളരെ എളുപ്പമുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് പഠിച്ചൊരു കാര്യം എന്താണ്? ഈ ടാലി മാർക്ക് ഇട്. അതെന്തിട്ടുണ്ട്? നമുക്ക് കൗണ്ടിങ് എളുപ്പത്തിലാക്കാനാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? ആ നാലെണ്ണം കഴിയുമ്പോൾ ഒന്ന് ക്രോസ് ചെയ്ത് വരയ്ക്കും. മനസ്സിലായ? ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കും, റൈറ്റ് ബോട്ടത്തിലേക്ക് ഒരു ചെരിച്ച് വരയ്ക്കും. പിന്നെ അത് വീണ്ടും കൗണ്ട് ചെയ്ത് അങ്ങനെ അഞ്ചിൻ്റെ കെട്ടായി പോവും. ഇതൊരു ഫ്രീക്വൻസി ടേബിൾ ടെക്നിക്കാണ്. ഓക്കെ. ആ പേജ് നമ്പർ 200 പേജ് നമ്പർ 200 201 ഒന്ന് രണ്ട് മൂന്ന് പ്രോബ്ലം ഉണ്ട്. ഈ മൂന്ന് പ്രോബ്ലം ചെയ്തിട്ട് ഇന്ന് തന്നെ എനിക്ക് അയക്കണം. കോഡിലേറ്ററിൻ്റെ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഈ മൂന്ന് പ്രോബ്ലം ചെയ്ത് എല്ലാവരും അയക്കണം എന്ന്. പക്ഷെ ഇന്ന് തന്നെ മറ്റേ ഭാഗം എടുക്കും കേട്ടോ. ഇത് കഴിക്കണം നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വേഗം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മാഷ്ക്ക് അയച്ചു തരിക. ഓക്കെ.